ഹലോ, നമസ്കാരം എല്ലാവർക്കും. GOV ഡോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഭൂനികുതി അഥവാ ലാൻഡ് ടാക്സ് അടയ്ക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ വില്ലേജിലോ അതുപോലുള്ള ജനസേവന കേന്ദ്രങ്ങളിലോ പോകേണ്ട കാര്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഒരു സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് കൊണ്ട് ഈ ഭൂനികുതി അടയ്ക്കാവുന്നതാണ്. ഇതിനായിട്ട് എക്സ്ട്രാ ഒറ്റ പൈസ പോലും നിങ്ങൾ ചിലവാക്കേണ്ടതില്ല, നിങ്ങളുടെ സമയവും കളയേണ്ടതില്ല. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളൊരു വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതുണ്ട്. revenue.kerala.gov.in എന്ന വെബ്സൈറ്റാണ് നമ്മൾ സന്ദർശിക്കേണ്ടത്. ഇത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയൊരു പേജായിരിക്കും നമുക്ക് വരുന്നത്. ക്വിക്ക് പേ എന്ന് കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ 10 മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഒരു 10 മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് കാണുന്ന ക്യാപ്ചാ ബോക്സിൽ അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്തൊരു OTP നമ്പർ കാണും, ഒരു 4 OTP നമ്പർ. ആ OTP നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്കപ്പം ഇതിന് തൊട്ട് മുമ്പായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എൻ്റെ പേര് അതിനകത്ത് ചോദിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പേര് ചോദിക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കിന് ഈ സ്ക്രീനിലായിരിക്കും വരുന്നത്. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്റ്റ് നമ്പർ എന്നും പറഞ്ഞ് കാണാം. അവിടെ നിങ്ങൾ നേരത്തെ എപ്പോഴെങ്കിലും ഓൺലൈനായിട്ട് ഇതുപോലെ ടാക്സ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റെസിപ്റ്റ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫയല് ഓൾറെഡി ഇവിടെ കിട്ടുന്നതാണ്, നിങ്ങളുടെ ഡേറ്റാബേസ് ഇവിടെ കിട്ടുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ് എന്നിവ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് തണ്ടപ്പേർ നമ്പറും ലാൻഡ് നമ്പറും, തണ്ടപ്പേർ നമ്പറോ അല്ലെങ്കിൽ ലാൻഡ് നമ്പറോ ഏതെങ്കിലും ഒന്ന് കൊടുത്തിട്ട് ഗെറ്റ് എന്നുള്ള ബട്ടൺ അമർത്തിയാൽ മതി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ തൊട്ട് മേളിലായിട്ട് കാണുന്ന, അതായത് ഞാൻ, എനിക്ക് പഴയ റെസിപ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പഴയ റെസിപ്റ്റ് നമ്പർ വെച്ചാണ് ആദ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് താഴെ ഡിസ്ട്രിക്റ്റും താലൂക്കും വില്ലേജും വെച്ചിട്ട് തണ്ടപ്പേർ നമ്പറും കൂടെ കൊടുത്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഡേറ്റാബേസ് ഇവിടെ കിട്ടുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ റെസിപ്റ്റ് നമ്പർ വെച്ചുള്ളത് കാണിക്കാം. അപ്പോൾ റെസിപ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എല്ലാം KL എന്ന് പറഞ്ഞ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു. അപ്പം നമ്മുടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാം നമ്മളുടെ പഴയ ഓൺലൈനായിട്ട് അടച്ചിട്ടുള്ള നമ്മുടെ ലാൻഡ് ടാക്സിൻ്റെ റെസിപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ പല സൈഡിലായിട്ട് കാണാം റെസിപ്റ്റ് നമ്പർ. എന്നിട്ട് സെർച്ച് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോഴത്തേക്കിന് തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ ലാൻഡ് ടാക്സ് അടച്ചതിൻ്റെ, സോറി, നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ലാൻഡിൻ്റെ വില്ലേജിൽ കിടക്കുന്ന പോലുള്ള ഡീറ്റെയിൽസ് കാണാം. അതിനകത്ത് ഇത്ര സ്ഥലമുണ്ടെന്ന് വരെയുള്ളതുകൊണ്ട് അതിൻ്റെ താഴെയായിട്ട് ടാക്സ് ഡീറ്റെയിൽസ് എന്നും പറഞ്ഞ് കാണാം. അവിടെ നിങ്ങൾ നോക്കുവാണ്, നമ്മുടെ ടാക്സിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് പേ നൗ എന്നും പറഞ്ഞൊരു ബട്ടൺ കാണാം. ആ ബട്ടണാണ് നമുക്ക് പ്രസ് ചെയ്യേണ്ടത്. ആ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ്സ് എന്നും പറഞ്ഞ് ഇങ്ങനെയൊരു ഇത് കാണാം. ഇത് തന്നെയാണ് നമ്മുടെയാണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് എത്ര രൂപയാണെന്ന് നോക്കുക. അതിനും താഴെയായിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം താഴെ. അപ്പോൾ അത് പ്രസ് ചെയ്യുക. അപ്പോൾ മുകളിൽ എനിക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ പേര് കാണാം നിങ്ങൾക്ക് അവിടെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കൂട്ടായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒത്തിരി പേരുടെ പേര് കാണുന്നത്. നിങ്ങളുടെ ലാൻഡിൽ ഒരാൾ മാത്രമാണ് ഓണർ എന്നുണ്ടെങ്കിൽ അവരുടെ പേര് മാത്രമേ കാണത്തുള്ളൂ. അപ്പം ആർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടാകട്ട. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെയായിട്ട് നമ്മുടെ എത്ര വിസ്തീർണം ഉണ്ടെന്നൊക്കെ കാണാം. അതിന് താഴെയായിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ട്രഷറിയുടെ പുതിയൊരു പേജിലോട്ടായിരിക്കും പോകുന്നത്. അവിടെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്, കാർഡ് പേയ്മെൻറ്റ്, UPI പേയ്മെൻറ്റ്, അതർ ബാങ്ക് ഓറ ഭാരത് QR കോഡ് പേയ്മെൻറ്റ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് കാണാം. ഞാനെപ്പോഴും UPI പേയ്മെൻറ്റ്സ് ആണ് സെലക്ട് ചെയ്യാറുള്ളത്. കാരണം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇത് UPI പേയ്മെൻറ്റ്സ് ആണ്. നമ്മുടെ ഗൂഗിൾ പേ, ഫോൺപേ പോലുള്ളത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഗൂഗിൾ പേയോ ഫോൺപേയോ ഒക്കെ ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു ഉടനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കുക. ഞാൻ കൂടുതലും ഇതുപോലുള്ള UPI പേയ്മെൻറ്റ് ആപ്പുകളായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ UPI പേയ്മെൻറ്റ് ആപ്പുകൾ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കാണാം
യു പി ഐ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലൊരു ഡിസ്പ്ലേ വരും. അവിടെ നമ്മുടെ യു പി ഐ വെർച്വൽ ഐ ഡി എന്ന് കാണാം. അവിടെ നിങ്ങൾ യു പി ഐ വെർച്വൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു 5 മിനിറ്റത്തേക്ക് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എടുത്ത് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയാൽ മതി. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇപ്പം നിങ്ങൾ ഏത് യു പി ഐ ആണ് കൊടുത്തത്, ആ യു പി ഐ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അതേ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൻ്റെ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങളിവിടെ പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കലി തന്നെ ഈ സ്ക്രീൻ റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതാണ്. അടുത്ത സെക്ഷനിലോട്ട് ഇപ്പോൾ ഇങ്ങനെ റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ദാതാവത്തോട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു പി ഡി എഫ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ലാൻഡ് ടാക്സ് അടച്ചതിൻ്റെ റെസിപ്റ്റ് ആണ്, അതായത് കരമടച്ച രസീതാണ് നമുക്കിപ്പം കിട്ടുന്നത്. ആ ഒരു പി ഡി എഫ് ഫയല് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ കരമടച്ചിട്ടുണ്ട്, കരമടച്ചതിൻ്റെ രസീത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ലഭിക്കുന്ന രസീതിന് നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള സീലോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആരെങ്കിലും നമ്മളെ ഇതിൻ്റെ പേര് ഇട്ട് ഓടിക്കുകയാണ്, കാരണം അങ്ങനെയൊക്കെ ചില പരാതികൾ വരുന്നുണ്ട്, ഒരിക്കലും വേണ്ട. അതിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട് ഈ രസീത് റവന്യൂ വകുപ്പിൻ്റെ ഓൺലൈൻ സംവിധാനം മുഖേന തയ്യാറാക്കി ലഭ്യമാക്കുന്നതിനാൽ വില്ലേജ് ഓഫീസറുടെ ഒപ്പോ സീലോ ആവശ്യമില്ല. രസീതിൻ്റെ ആധികാരികത റവന്യൂ വകുപ്പിൻ്റെ revenue.kerala.gov.in എന്ന പോർട്ടലിൽ പരിശോധിക്കാവുന്നതാണ്. എന്നിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് രസീതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താവുന്നതാണെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ എങ്ങനെയാണ് നമ്മുടെ ലാൻഡ് ടാക്സ് അടയ്ക്കുന്നതെന്നുള്ളത്. ഇതിനായിട്ട് നിങ്ങൾ ഒരു സമയവും ചിലവാക്കേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ, അതായത് നമ്മുടെ ഓൺലൈൻ സംബന്ധമായ എല്ലാ വീഡിയോകളും നമ്മൾ ഉടനെയായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ കുറച്ച് ലാഗ് ആകുന്നുണ്ട്, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാണ്ട് അതുമെല്ലാം നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ നമുക്ക് എഴുതി അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങളും നമ്മളോട് കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ അതിനെല്ലാം മറുപടി നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി, ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയുടെ അവസാനം കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ആദ്യം മൊബൈൽ നമ്പരും ക്യാപ്ചായും ഒക്കെ അടിച്ച് കയറുക. അത് കഴിയുമ്പോൾ OTP വരും. അത് അടിച്ച് കയറി കഴിയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ താലൂക്ക് സെലക്ട് ചെയ്യുക, വില്ലേജ് സെലക്ട് ചെയ്യുക. ശേഷം ബ്ലോക്ക് അറിയാവുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ശേഷം ഏറ്റവും താഴെയായിട്ട് തണ്ടപ്പേർ നമ്പരോ അല്ലെങ്കിൽ ലാൻഡ് സർവേ നമ്പരോ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴെയുള്ള ഗെറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് മറ്റേ ഡേറ്റാബേസിലോട്ടൊക്കെ നിങ്ങളുടെ ഡേറ്റാബേസിൽ ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഞാൻ റെസിപ്റ്റ് വെച്ച് കാണിച്ചുകൊണ്ടാണ് ഇതുകൊണ്ടൊന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി അത് ചെയ്തേക്കുന്നതുകൊണ്ടാണ് പേയ്മെൻറ്റ് ഫോർ സർവേ ഓൾറെഡി ബീൻ കംപ്ലീറ്റഡ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഈ റെസിപ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ റെസിപ്റ്റ് വീണ്ടും തിരിച്ച് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ പേയ്മെൻ്റ് എന്നുള്ള സെക്ഷനിൽ പോയാൽ മതി. പേയ്മെൻറ്റ് റെസിപ്റ്റ്സ് എന്നും പറഞ്ഞിട്ട് കണ്ടോ, അവിടെ അത് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ റെസിപ്റ്റ് കിട്ടുന്നതാണ്. എന്നിട്ട് റെസിപ്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് വീണ്ടും അത് ഡൗൺലോഡ് ചെയ്താവുന്നതാണ്. അപ്പോൾ ഇതോടൊന്ന് പറഞ്ഞേക്കാമെന്ന് കരുതി വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇട്ടതാണ്. അപ്പോൾ ഓക്കെ, നന്ദി.